Hi, hello, welcome back to my channel. Ellarkum avade chattigala family like swagatham. Appo ningal aadiyayittana ente channel visit cheyyunnathengil ente peru Renyanaanu. Nammal ippam month hair care challenge cheyidondirikkana. Adinte video raavile aanu varunnathu. Appo eveningile nammal idu pole korchu skin care tips, hair care related doubts karyangalokke aanu cheyyunnathu. Appo innathe video nu parayunnathu oru skin care tips aanu. അതിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. നമ്മളൊരു കെമിക്കൽ ഫ്രീ ഫേഷ്യൽ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഫേഷ്യൽ ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടാം? മുഖം നന്നായിട്ട് ഗ്ലോ ചെയ്യും അല്ലേ, നന്നായിട്ട് നമ്മുടെ പാടുകളൊക്കെ മാറാനും മുഖം നന്നായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് ഫേഷ്യൽ ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയർ ആയിരിക്കും. അപ്പോൾ ഞാൻ ആകെ പോയിട്ടുള്ളത് എൻ്റെ മാരേജ് ടൈമിലാണ്. ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ കെമിക്കൽ ആയിട്ടുള്ള ഫേഷ്യൽസ് നമ്മുടെ സ്കിന്നിന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിപ്പോകും അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. വീക്ക്ലി വൺസോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ എൻ്റെ സ്കിന്നിനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എനിക്ക് ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു, സ്കിന്നൊക്കെ ഒന്ന് ഡള്ളായിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതാണ് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ കെയർ കുറയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഓപ്പോസിറ്റായിട്ട് നമ്മളോട് പ്രതികരിച്ച് തുടങ്ങും. അപ്പോൾ എനിക്ക് ഓവർ സ്ട്രെയിനും കാര്യങ്ങളും വോയിസ് സ്ട്രെയിനും എല്ലാം കൂടെ ഞാൻ ആകെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ടാണ് എനിക്ക് കെയർ ചെയ്യാൻ പറ്റാതിരുന്നത്. അത് തീർച്ചയായിട്ടും എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. കെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു, കെയർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ നിങ്ങൾ ഡെയിലി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു ഫേഷ്യൽ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വന്നിട്ട് ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ഫ്രീ ഹോം മെയ്ഡ് ഫേഷ്യൽ ആണ്. അതിനായിട്ട് മുഖം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നത് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് റോ മിൽക്കാണ്. റോ മിൽക്കിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒന്നാമത് തന്നെ ഇത് നമ്മളുടെ നാച്ചുറൽ ക്ലെൻസിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡ്രൈ സ്കിന്നിന് ഏറ്റവും അടിപൊളിയാണ് ഈ ഒരു സംഭവം. പിന്നെ സ്കിന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോസ് ഒന്ന് ടൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു കോട്ടൺ തുണിയിൽ ഈ പാലിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് മുഖത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ടൊരു മസാജ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ടാവും. ഈ ഒരു മസാജ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു മിനിറ്റ് മുതൽ രണ്ട് മൂന്ന് മിനിറ്റ് വരെയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് വരിക. നോർമൽ വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്ക്രബ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കാരറ്റ് ആണ്. ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ക്വാളിറ്റി സ്റ്റോറിൻ്റെ ഓറഞ്ച് പീൽ പൗഡർ വേണം. അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു അരസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത്തിരി പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള റോ മിൽക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ക്രബാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെറിയ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും. എന്നിട്ട് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സ്ക്രബാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുഖത്തിന് ഒരു ഗ്ലോ തന്നെ കിട്ടാനായിട്ട് ഈ ഒരു സ്ക്രബ് മാത്രം മതിയാവും. പക്ഷേ ഇത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഇനി ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. സർക്കുലർ മോഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ മനസ്സിലാവുന്നുണ്ടാവും. ആദ്യത്തെ ഒരു ഇതിൽ നിന്ന് തന്നെ മുഖം നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. പക്ഷേ ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് അതും കൂടെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഇതിന് കാരറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ സാൻഡൽ പൗഡറാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുക. ഇതാ ഇതുപോലെ. ഇനി ഇത് നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മളുടെ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ സ്ക്രബ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ണിൻ്റെ അടിയിലൊക്കെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. ഇനി നന്നായിട്ടൊരു ഇളം ചൂടുവെള്ളത്തിലൊന്ന് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിടപ്പുണ്ട് നമ്മുടെ സ്കിൻ. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇമേജും ഇപ്പോഴത്തെ ഒരു ഇതും കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.